അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അയൽവാസികൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും അത് നമ്മൾ ഗൗനിക്കാറില്ല. അയൽവാസികളാണ് ഒരുപക്ഷെ കുടുംബക്കാർ നമ്മൾ വിളിച്ചാൽ എത്തുന്നതിന് മുമ്പ് നമ്മളിലേക്ക് എത്തുന്നവർ അയൽവാസികളാണ്. നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ അവിടെ ഓടിയെത്താൻ കഴിയുന്നത് നമ്മുടെ അയൽവാസികൾക്കാണ്. വലിയ പ്രാധാന്യം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവർ ഏത് മതക്കാരായാലും ഏത് വിഭാഗക്കാരായാലും ആരാണെങ്കിലും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രസക്തമായൊരു ഹദീസുണ്ട്, അക്രിം ജാറക്കും വലവ് കാന കാഫിറ, കാഫിറാണെങ്കിലും നീ നിൻ്റെ അയൽവാസിയെ ബഹുമാനിക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിൻ്റെ വീട്ടിൽ കറി വെക്കുമ്പോൾ കറിയിൽ അല്പം വെള്ളം കൂട്ടി ഒഴിക്കണം, എന്നിട്ട് അയൽവാസികൾക്ക് കൂടി കൊടുക്കണം. അയൽവാസി അയൽപ്പക്ക മര്യാദയിൽപ്പെട്ടതാണതൊക്കെ. മഹാനായ മദ്ഹബിൻ്റെ ഇമാമായ അബു ഹനീഫ ഇമാമിൻ്റെ വീടിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, പാട്ടൊക്കെ പാടി വൈകുന്നേരമായാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അബു ഹനീഫ ഇമാമിൻ്റെ വീടിൻ്റെ അരികിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം അയാളെ ശബ്ദകോലാഹലങ്ങളും അയാളുടെ പ്രയാസപ്പെടുത്തലുകളും ഒന്നും കേൾക്കാതെ വന്നപ്പോൾ ശിഷ്യന്മാരോട്, അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയാളെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അയാൾ ഇങ്ങനെ അങ്ങാടിയിൽ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇമാം അവരുകൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും അയാളെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. ശിഷ്യന്മാർ ചോദിച്ചു, ഇമാം അവരുകളെ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ച്? നിങ്ങൾ എത്രത്തോളം ശല്യപ്പെടുത്തുന്നുണ്ട് ആ മനുഷ്യൻ? നിങ്ങൾ അയാളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അബു ഹനീഫ ഇമാം പറഞ്ഞ മറുപടിയുണ്ട്, അയാളെൻ്റെ അയൽവാസിയാണ്, അക്രിം ജാറക്കും അലോക്കാന കാഫിറ, അയാളെ ബഹുമാനിക്കൽ അയാളെ സംരക്ഷിക്കൽ എൻ്റെ മേലിലുള്ള അവകാശമാണ്. മുത്തുനബിയുടെ ഒരു ഹദീസ് ഉണ്ട്, അനന്തരാവകാശത്തിൽ അയൽവാസികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അവർക്ക്. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശീലവും ഒരു രീതിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ആലോചിച്ച് നോക്കുക, എത്രത്തോളം പ്രയാസകരമായ അവസ്ഥകളാണ് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ സൃഷ്ടിക്കുന്നത്. അയൽവാസി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നവൻ, അവനിലേക്ക് വല്ല നന്മകളെയും തടഞ്ഞു വെക്കുക, അവനിലേക്ക് എത്തുന്ന നന്മകളെ തടയുക, അവൻ്റെ മക്കളുടെ കല്യാണം മുടക്കുന്ന രീതികൾ, അവൻ്റെ വീട്ടിലേക്കുള്ള വഴി മുടക്കുന്ന രീതികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമ്മളുടെ ജീവിതം നമ്മുടെ അയൽവാസികൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് എന്ന്, ഗുണമാണോ ദോഷമാണോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ വഴി നമ്മൾ കാരണം മുടങ്ങിപ്പോകുന്നുണ്ട്. അവർക്കുള്ള നല്ല നല്ല അന്വേഷണങ്ങൾ നമ്മൾ കാരണം മുടങ്ങിപ്പോകുന്നുണ്ട്. അവരുടെ വീട്ടിലേക്കുള്ള എത്തേണ്ട ഒരുപാട് നന്മകൾ നമ്മൾ കാരണം മുടങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ കാരണം നമ്മുടെ അയൽവാസികൾ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നും ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു ചെറിയ പേടിയെങ്കിലും നമ്മുടെ കൽബിൽ വേണ്ടേ? അയൽവാസി പ്രാധാന്യത്തിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് വലിയ വലിയ കാര്യങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു നിമിഷം നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ, നമ്മുടെ ബന്ധുമിത്രാദികൾ ഓടിയെത്തുന്നതിന് മുമ്പ് നമ്മളിലേക്ക് ആദ്യമെത്തുന്നത് നമ്മുടെ അയൽവാസികളാണ് അല്ലേ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു അയൽവാസി സന്ദർശനത്തിൻ്റെ കഥ പറയുന്നുണ്ട്. നബിയെ എല്ലാ ദിവസവും ചണ്ടി വാരി എറിഞ്ഞിരുന്ന പെണ്ണിനെ കാണാതെ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്, ഈ പെണ്ണ് എവിടെയാ? സുഖമില്ലാതെ കിടക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞു. പോയി സന്ദർശിച്ചു. ആദ്യമായി ഓടിയെത്തുന്നത്, നമ്മളെത്ര അവരെ കഷ്ടപ്പെടുത്തിയാലും നമ്മളെത്ര അവരെ പ്രയാസപ്പെടുത്തിയാലും അവർക്കുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ കാരണം മുടക്കിയാലും ശരി, നമ്മിലേക്ക് ആദ്യം എത്താനുള്ളത് നമ്മുടെ അയൽവാസികൾ മാത്രമാണ്. അയൽവാസികളെ നല്ല രീതിയിൽ വർത്തിക്കുക. തൻ്റെ വീടിൻ്റെ 40 ഭാഗം വലത്തോട്ടും 40 വീടുകൾ ഇടത്തോട്ടും 40 വീടുകൾ മുമ്പോട്ടും 40 വീടുകൾ പിൻപോട്ടും അയൽവാസികളാണെന്നും, ഈ അയൽവാസികളിൽ ആരെങ്കിലും ഒരാൾ ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ
നീ അതിന് ഉത്തരവാദിയാണെന്നും പഠിപ്പിച്ച റസൂലിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലികാരി ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.